നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെ 2022 സെപ്റ്റംബർ മാസം 18-ാം തീയതി ഞായറാഴ്ച ദിവസം. നാളെ മുതൽ പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട 5 അറിയിപ്പുകളുടെ വിശദാംശങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ലഭിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ഗുണഭോക്താക്കളും ശ്രദ്ധിക്കണം, വിതരണത്തിൽ മാറ്റം വരികയാണ്. സംസ്ഥാനത്ത് റേഷൻ കാർഡ് ഉള്ളവരെല്ലാവരും അറിഞ്ഞിരിക്കണം, വീടുകളിലെത്തി പരിശോധന ആരംഭിച്ചു. ഫോൺ അടിച്ചാൽ 2000 രൂപ അടയ്ക്കേണ്ടി വരും, മോട്ടോർ വാഹന വകുപ്പിന്റെ പുതിയ അറിയിപ്പും ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുകയാണ്. എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുവാൻ ശ്രദ്ധിക്കണം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനക്ഷേമ പദ്ധതികളും ഓരോ ദിവസത്തെയും പ്രധാനപ്പെട്ട അറിയിപ്പുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുവാനും കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വിശദാംശങ്ങളിലേക്ക് വരാം. ഒന്നാമത്തെ അറിയിപ്പായി ശ്രദ്ധിച്ചിരിക്കേണ്ടത്, പ്രവാസികൾക്കായി 550 രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് ആരംഭിച്ചു. പ്രവാസി രക്ഷാ ഇൻഷുറൻസ് പദ്ധതി എന്ന പേരിലാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. പ്രതിവർഷം 550 രൂപയാണ് നിങ്ങൾ പ്രീമിയമായി അടയ്ക്കേണ്ടത്. 18-നും 60-നും ഇടയിൽ പ്രായമുള്ള പ്രവാസികളും അവരോടൊപ്പം വിദേശത്ത് താമസിക്കുന്നവരും പദ്ധതിയുടെ പരിധിയിൽ വരും. രോഗികളായവരുടെ ചികിത്സയ്ക്ക് 1,00,000 രൂപ വരെ പരിരക്ഷ ലഭിക്കും. ന്യൂ ഇൻഷുറൻസ് കമ്പനിയുമായി സഹകരിച്ചാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. നോർക്ക റൂട്ട്സിന്റെ www.norkaroots.org എന്ന വെബ്സൈറ്റിലെ സേവന വിഭാഗത്തിലെ പ്രവാസി ID കാർഡ് വിഭാഗത്തിൽ നിന്ന് ഓൺലൈനായി ഈ ഒരു സ്കീമിൽ ചേരാവുന്നതാണ്. വിശദ വിവരങ്ങൾ norka.raksha@gmail.com എന്ന ഇമെയിൽ വിലാസത്തിൽ ലഭ്യമാവുന്നതാണ്. ഇനി രണ്ടാമത്തെ അറിയിപ്പായി ശ്രദ്ധിച്ചിരിക്കേണ്ടത്, അനർഹമായി കൈവശം വെച്ച 820 മുൻഗണന റേഷൻ കാർഡ് എറണാകുളം ജില്ലയിൽ സിവിൽ സപ്ലൈസ് വകുപ്പ് അധികൃതർ പിടിച്ചെടുത്തു. ഓഗസ്റ്റ് മാസം മുതൽ സിവിൽ സപ്ലൈസ് വകുപ്പ് ഉദ്യോഗസ്ഥർ വീടുകൾ തോറും കയറി നടത്തിയ പരിശോധനയിലാണ് നടപടി. 1000 മുതൽ 2000 ചതുരശ്ര അടിയിൽ കൂടുതൽ വിസ്തീർണമുള്ള വീടുകൾ, 4-ചക്ര വാഹനമുള്ളവർ, വീടിന്റെ ഒരു ഭാഗം പണയത്തിനും അതുപോലെ തന്നെ വാടകയ്ക്കും നൽകിയിട്ടുള്ള ആളുകൾ എന്നിങ്ങനെ സാമ്പത്തിക സ്ഥിതിയിൽ മുന്നിലുള്ളവരാണെന്ന് നേരിട്ട് ബോധ്യപ്പെട്ടവരുടെ കാർഡുകളാണ് പിടിച്ചെടുത്ത് പൊതുവിഭാഗത്തിലേക്ക് മാറ്റിയത്. അനർഹമായി മുൻഗണന റേഷൻ കാർഡ് കൈവശം വെച്ചിരുന്ന റേഷൻ കാർഡ് ഉടമകളിൽ നിന്നും പിഴത്തുക ഈടാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. നിലവിൽ 115,241 രൂപ പിഴ ഇനത്തിൽ ഈടാക്കിയിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ അറിയിപ്പായി ശ്രദ്ധിച്ചിരിക്കേണ്ടത്, സംസ്ഥാനത്ത് +2 പഠനത്തോടൊപ്പം ലേണേഴ്സ് ലൈസൻസും നൽകാൻ സർക്കാർ പദ്ധതിയിടുന്നതായിട്ടുള്ള പുതിയ റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഹയർ സെക്കൻഡറി പാഠ്യ പദ്ധതിയിൽ ലേണേഴ്സ് ലൈസൻസിനുള്ള പാഠഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്താനാണ് ശുപാർശ. സർക്കാർ അംഗീകരിച്ചാൽ നിയമത്തിൽ ഭേദഗതി വരുത്താൻ കേന്ദ്രത്തെ സമീപിക്കാനാണ് തീരുമാനം. എന്നാൽ 18 വയസ്സ് തികഞ്ഞാൽ മാത്രമേ വാഹനം ഓടിക്കാൻ അനുവാദം ഉണ്ടായിരിക്കുകയുള്ളൂ. സംസ്ഥാനത്ത് +2 പാസ്സാകുന്ന ഏതൊരാൾക്കും വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റിനോടൊപ്പം ലേണേഴ്സ് സർട്ടിഫിക്കറ്റും നൽകാനാണ് പദ്ധതി. ഇതിനുവേണ്ടി +1 +2 ക്ലാസുകളിൽ റോഡ് നിയമവും ഗതാഗത നിയമവും ഉൾപ്പെടെ ലേണേഴ്സ് സർട്ടിഫിക്കറ്റിന് ആവശ്യമായ കാര്യങ്ങളെല്ലാം പഠിപ്പിക്കും. 2 നേട്ടങ്ങളാണ് ഗതാഗത വകുപ്പ് ഇതിലൂടെ കാണുന്നത്. ഒന്നാമത്തേത്, ലേണേഴ്സ് സർട്ടിഫിക്കറ്റ് നേടുന്നതിൽ നിലവിലുള്ള ക്രമക്കേടുകൾ അവസാനിപ്പിക്കാൻ സാധിക്കും. രണ്ടാമത്തേത്, റോഡ് നിയമങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികൾ ബോധവാന്മാരാവുകയും ചെയ്യും. ഇനി നാലാമത്തെ അറിയിപ്പായി ശ്രദ്ധിച്ചിരിക്കേണ്ടത്, അനാവശ്യമായി ഹോൺ അടിച്ചാൽ നിങ്ങളുടെ പോക്കറ്റ് കാലിയാവും. മോട്ടോർ വാഹന നിയമം സെക്ഷൻ 194(ഇ)പ്രകാരം അനാവശ്യമായും തുടർച്ചയായും ആവശ്യത്തിലധികം ഹോൺ അടിക്കുന്നത് കുറ്റകരമാണ്. ഇതിനു പുറമെ നോൺ ഹോൺ ബോർഡുള്ള സ്ഥലങ്ങളിൽ ഹോൺ അടിക്കുന്നതും കുറ്റകരമാണ്. ഈ നിയമലംഘനത്തിന് 1000 രൂപയാണ് പിഴ. കുറ്റം ആവർത്തിക്കുകയാണെങ്കിൽ 2000 രൂപ പിഴ അടയ്ക്കേണ്ടി വരും. ഇനി അഞ്ചാമത്തെ അറിയിപ്പിലേക്ക് വന്നാൽ, പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ 12-ാമത്തെ ഇൻസ്റ്റാൾമെന്റ് ലഭ്യമാവുക. ഈ KYC പൂർത്തിയാക്കിയിട്ടുള്ള ഗുണഭോക്താക്കൾക്കും അതുപോലെ തന്നെ എയിംസ് പോർട്ടലിൽ ഭൂമി സംബന്ധമായിട്ടുള്ള വിവരങ്ങളുടെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിട്ടുള്ള ആളുകൾക്കും മാത്രമായിരിക്കും. തുക വിതരണത്തിന് സർക്കാർ തയ്യാറെടുക്കുകയാണ്. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിലാണ് ഈ ഒരു തുക പ്രതീക്ഷിക്കേണ്ടത്. 4 മാസത്തെ ഇടവേളകളിലായി 2000 രൂപ വെച്ച് 3 തവണകളായാണ് അക്കൗണ്ടുകളിലേക്ക് തുക വിതരണം നടക്കുന്നത്. കൃത്യമായ ഒരു തീയതി മാത്രമാണ് ഇനി നമുക്ക് ലഭിക്കാനുള്ളത്. പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 5 അറിയിപ്പുകളുടെ വിശദാംശങ്ങളാണ് പങ്കുവച്ചത്. എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയ ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.